ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് തൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പലർക്കും അക്കാര്യം നടക്കാൻ ഒരുപാട് പ്രയാസമുള്ളതായിട്ട് പറയുന്നുണ്ട്. പലരും നിരന്തരമായിട്ട് പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഞാൻ ഇത്ര തവണ ചെയ്തു എനിക്ക് ശരിയായി കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ ശ്രമിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ പലരുടെ അനുഭവങ്ങളുമായിട്ടും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ പവർഫുൾ ആക്കാനായിട്ട് 60 സെക്കൻഡിൻ്റെ അഥവാ 1 മിനിറ്റിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. കാരണം വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് അത് വലുത് തന്നെയാണ്. പലപ്പോഴും പല മന്ത്രങ്ങളും ഉച്ചരിക്കാൻ വേണ്ടി നമ്മളെടുത്ത് ഋഷിമുനിമാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന രഹസ്യം അത് തന്നെയാണ്. ഒരു മന്ത്രം ഉച്ചരിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിരിക്കുന്ന ആ ഒരു ട്യൂണിൽ ആ ശബ്ദത്തിൽ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ധ്വനിയോടെ പറയുകയാണെങ്കിൽ ആ ശബ്ദമുണ്ടാക്കുന്ന ഒരു പ്രകമ്പനം നമ്മുടെ ഉള്ളിലുണ്ട്. നിരന്തരമായിട്ടൊരു കാര്യം കേൾക്കുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ പിക്ചറായിട്ട് മാറുകയും ആ പിക്ചർ നിങ്ങളുടെ ഉള്ളിൽ ജീവനോടെ വരാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെയും അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ഒരു ടെക്നിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വരി പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തകർന്ന ബന്ധത്തെ നന്നാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല റിലേഷൻ, ഞാൻ ഹാപ്പിയസ്റ്റ് റിലേഷനിലാണ്, ഞാൻ ഹാപ്പിയസ്റ്റ് റിലേഷനിലാണ്, ഞാൻ ഹാപ്പിയസ്റ്റ് റിലേഷൻഷിപ്പിലാണ്, ഇങ്ങനെ ആ ഒരു ഒരൊറ്റ കാര്യം മാത്രം 1 സെക്കൻഡിൽ 1 തവണ എന്ന നിലയ്ക്ക് 1 മിനിറ്റിൽ 60 തവണ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും ആ പറയുമ്പോൾ ആ കാര്യത്തെ ആദ്യം പറയുമ്പോൾ ഉള്ളിൽ നിന്ന് പിക്ചർ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതേസമയം നിരന്തരമായിട്ട് പറയാൻ തുടങ്ങുന്ന സമയത്ത് അത് യഥാർത്ഥമായിട്ടുള്ള ചിത്രമായിട്ട് അനുഭൂതിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആദ്യം നമുക്ക് ഉള്ളിലെ വിഷ്വലൈസേഷൻ ക്ലിയർ ആവുന്നില്ല എങ്കിൽ, ഉള്ളിൽ നിങ്ങൾക്ക് വ്യക്തമായ ചിത്രത്തെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഉള്ളിൽ നിന്ന് ആ ചിത്രത്തെ വ്യക്തമാക്കുന്നതിനേക്കാളപ്പുറം നിങ്ങൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ, അത് നമ്മുടെ ഉള്ളിലൊരു ചിത്രമുണ്ടാക്കുകയും അതൊരു ഫീലിംഗ് ആയിട്ട് അനുഭൂതിയായിട്ട് മാറുകയും പതുക്കെ പതുക്കെ ഈ 60 സെക്കൻഡ് എന്ന് പറയുന്ന സമയം, ആദ്യത്തെ 1 പ്രാവശ്യം, 2-ാമത്തെ പ്രാവശ്യം, അത് എത്ര തവണ ഒരു ദിവസം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ഒരു ദിവസം ചുരുങ്ങിയത് 10-20 തവണയെങ്കിലും നിങ്ങൾക്ക് ഓരോ മിനിറ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, എന്തായാലും നമ്മൾ ഉണർന്നിരിക്കുന്ന 10-18 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അതിൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമിന് കുറച്ച് കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയത്ത് 2 മണിക്കൂറിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ, 3 മണിക്കൂറിൽ 3 പ്രാവശ്യം ചെയ്യുക, 3 മിനിറ്റല്ലേ അപ്പോഴും വേണ്ടി വരുന്നുള്ളൂ. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ എനിക്ക് ഇത്ര എണ്ണം ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും 1 മിനിറ്റിൽ 60 തവണ ആവർത്തിക്കുമെങ്കിൽ, മീൻസ് 1 സെക്കൻഡിൽ 1 പ്രാവശ്യം, കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് പ്രയാസമുള്ളവരാണെങ്കിൽ അവർ 1 സെക്കൻഡിൽ 1 പ്രാവശ്യം പറയുമ്പോൾ അത് അങ്ങ് ആ രീതിയിൽ പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു എനർജി ഉള്ളിൽ നിന്ന് വരാനുണ്ട്. ആ എനർജി ഉള്ളിൽ നിന്ന് ഉണർന്ന് വരുമ്പോൾ പതുക്കെ 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 നമ്മുടെ മനസ്സത് സ്വീകരിക്കാൻ തുടങ്ങും, അതിൻ്റെ ചിത്രങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങും, ആ ചിത്രത്തിൽ നിന്ന് ഊർജം പുറപ്പെടാൻ തുടങ്ങും, അത് നമ്മുടെ ഫീലിംഗ് ആയിട്ട് മാറും, ആ ഫീലിംഗ് ആയി മാറുന്നതോടെ വൈബ്രേഷനായിട്ട് സ്പ്രെഡാവും, ആ കാര്യം നമുക്ക് നടന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പരിശ്രമിച്ചിട്ടും ചെയ്യാനായിട്ട് സാധിക്കാത്ത രീതിയിൽ വല്ലാണ്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ നെഗറ്റീവായിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരമായിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു പോംവഴി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് സാഹചര്യം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന്, ഈവൻ നിങ്ങൾക്ക് ഇനഫ് മണി ആണെന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് ധനമാണെങ്കിൽ, എനിക്ക് ധാരാളം ധനം, അങ്ങനെ ലിമിറ്റില്ലാത്ത അൺലിമിറ്റഡ് ആയിരിക്കുന്ന മണി, അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിനേക്കാൾ അധികം ധനം, ആ ഒരു വാക്ക് മാത്രം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ മതിയാവും. 60 സെക്കൻഡ് 60 തവണ, 1 മിനിറ്റിൽ 60 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ മതിയാവും. അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഒരു ഫീലിങ്ങിന് ഉൾക്കൊള്ളാൻ തുടങ്ങും, അത് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് മാറും. നല്ല ഹെൽത്താണ് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല ആരോഗ്യമായി, നല്ല ആരോഗ്യമായി, നല്ല ആരോഗ്യമായി, ബാക്കി അതിൻ്റെ മുന്നും പിന്നൊക്കെ നിങ്ങൾ വിട്ടോളൂ. നല്ല ആരോഗ്യം, നല്ല ആരോഗ്യം എന്നത് മാത്രം 60 തവണ 1 മിനിറ്റിൽ ആവർത്തിച്ച് നിങ്ങൾ പറയുക. അങ്ങനെ ഒരു ദിവസം 20 തവണയോ 21 തവണയോ റിപ്പീറ്റ് ചെയ്ത് ഇത് ഓർമ്മിക്കാൻ വേണ്ടി. കഴിയുമെങ്കിൽ 1 മണിക്കൂറിൽ 1 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റാണ്. നിങ്ങൾക്ക് അത് സാധ്യമല്ലെങ്കിൽ 1 മണിക്കൂറിൽ 3 പ്രാവശ്യം ചെയ്തോളൂ, തിരക്കുള്ള 3 മണിക്കൂർ പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, 1 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്തോളൂ. എന്നാലും 20-ോ 21-ോ തവണ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ വാക്കുകളുടെ ആവർത്തിച്ചുള്ള ഉച്ചാരണം കൊണ്ട് നമ്മുടെ ഉപബോധ
അദ്ദേഹം മനസ്സിനുള്ളിൽ അത് കേൾക്കുന്ന രീതിയിൽ പറയണം, മന്ത്രിക്കുന്ന രീതിയിലല്ല, കേൾക്കുന്ന രീതിയിൽ. ആ കേൾക്കുന്ന രീതിയിൽ ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മുടെ ശബ്ദം നമ്മുടെ ചെവി തന്നെ കേൾക്കുകയും നമ്മുടെ ഉള്ളിൽ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാക്കുകയും ചെയ്ത് പതുക്കെ പതുക്കെ നിങ്ങളുടെ അകത്തെ സ്വപ്നം എന്തോ അത് ക്ലിയറായിട്ട് കാണാനും വിഷ്വലൈസേഷൻ ക്ലിയർ ആവാനും അതിൽ എനർജി ജനറേറ്റ് ചെയ്യാനും അത് വൈബ്രേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനും വൈബ്രേഷൻ നിങ്ങൾക്ക് വേണ്ട ഡ്രീം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.